Hi friends, welcome back to Silus Kitchen. Inna njan tayaraakkunnathu bakery style oru kajur biscuit inde recipe aanu. Nammal bakery il okke kittunna adhe taste il thanneyaanu ee oru kajur biscuit njan tayaraakkittullathu. Valare eluppaayittu undaakkanayittu appo engane nokkam. Adinu vendittu njan oru cup maida eduthittundu. Oru cup maidayilaanu njan ippo innu idu cheyidukkunnathu. Idil koodathil venanundengil ella ingredients inde amount onnu kootti eduthaa mathi ṭo. Oru cup maida njan onnu arichu vechittundu. പിന്നെ അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ നമുക്കൊരു കായപ്പൊടി വേണം പിന്നെ അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അജ്വാൻസീഡ് അയമോദകം നേരിട്ടില്ലേ ആ അത് വേണം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആകെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് അരച്ചു വെച്ചിട്ടുള്ള മൈദയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കായപ്പൊടിയും അയമോദകവും മുളക് പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും ഉപ്പും ഒന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കുന്നുണ്ടല്ലോ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി അതിലോട്ട് ചേർക്കുന്നത് ബിസ്ക്കറ്റ് ഗീയാണ് ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് ഗീയാണ് നമ്മൾ ബേക്കറിയിലൊക്കെ നമ്മുടെ ആ ബിസ്ക്കറ്റിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടലില്ലേ അത് ഈ ഒരു ബിസ്ക്കറ്റ് ഗീൻ്റെ ആണ് അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇത് ബിസ്ക്കറ്റ് ഗീ ചെറിയ എമൗണ്ടിൽ ഇത് അവൈലബിൾ അല്ല മാർക്കറ്റിൽ ഒരുപാട് വാങ്ങിക്കുമ്പോഴാണ് കെ ജിക്ക് അനുസരിച്ചാട്ടോ ബിസ്ക്കറ്റ് ഗീ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് അവൈലബിൾ ആയിക്കോണമെന്നില്ല അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വനസ്പതി എടുക്കാം അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിലോട്ട് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി നമുക്കിത് ചപ്പാത്തിൻ്റെ മാവുക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ടല്ല നല്ല തിക്കുമായിട്ടും പരത്തിയെടുക്കരുത് കേട്ടോ നല്ല തിക്കായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളു വേവില്ല കേട്ടോ കാജു ബിസ്ക്കറ്റിൻ്റെ ഉൾഭാഗം വേവില്ല നല്ല തിന്നായി പോവുകയും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ പരത്തിയെടുത്തതിന് ശേഷം ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് ഇങ്ങനെ മാറ്റാം പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ കാഷ്യൂവിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി ടോപ്പ് എടുക്കുമ്പോൾ കുറച്ചൊരു ടോപ്പിൻ്റെ ഭാഗം എഡ്ജ് കുറച്ചൊരു ഷാർപ്പായിട്ടുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ അടുത്തത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് നെക്സ്റ്റും കിട്ടുള്ളൂ കേട്ടോ അടുത്തതും അത് നമുക്കിതിൽ മാക്സിമം ഉള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കാം ബാക്കിയുള്ളത് നമുക്കൊന്നും കൂടി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം പരത്തിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം ഒന്നും വേസ്റ്റ് ആവില്ല നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം ആദ്യം ഇട്ട പാടെ തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട അതുപോലെ ഇരിക്കട്ടെ ഒന്നാണ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ ഒരു മീഡിയം ലെവലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുടയുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് തോന്നും ആ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള കാജോ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കാജോ ബിസ്ക്കറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ്